ചൂടക്കൻ്റെ ആ തെയ്യങ്ങളെ തേടിയുള്ള യാത്രയിൽ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നിലവിൽ കണ്ണൂർ ജില്ലയിലെ കടന്നപ്പള്ളി മുച്ചിലോട്ട് കാവിലെ കളിയാട്ടത്തിലേക്കാണ്. കളിയാട്ടത്തിൻ്റെ അവസാന ദിവസം അവസാനം അരങ്ങിലെത്തുന്ന അവിടുത്തെ പ്രധാന ദേവതയായ സാക്ഷാൽ മുച്ചിലോട്ട് ഭഗവതിയെ പുറപ്പെടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായി പോകുന്നത്. മുച്ചിലോട്ട് ഭഗവതിയുടെ പുറപ്പാടിന് മുമ്പ് ഭഗവതിയുടെ കോമരവും ക്ഷേത്രത്തിലെ മറ്റ് ആചാരസ്ഥാനികരും ഈയൊരു മേലേരിയിലേക്ക് എടുത്ത് ചാടുന്നത് നമുക്ക് കാണാൻ പറ്റും. മേലേരി കയ്യേൽക്കൽ എന്നാണ് ഈ ഒരു ചടങ്ങിന് സാധാരണയായി പറഞ്ഞു വരുന്നത്. അതിനുശേഷമാണ് മുച്ചിലോട്ട് കാവിൻ്റെ പിറകിലുള്ള കൈലാസക്കല്ലിൽ നിന്നും ഭഗവതിയുടെ തിരുമുടി ഉയരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ചെത്തിപ്പൂവിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും മെയ്യലങ്കാരമാക്കിയിട്ട് കുങ്കുമവർണ്ണ വിരാജിതമാം സുന്ദര പട്ടുടയാടകളെ ചുറ്റിയിട്ട് തിരുമുടി ചൂടി ആദിത്യ ബിംബങ്ങൾ പ്രതിഫലിക്കും തിരുമുഴിയിൽ അഞ്ജനമെഴുതി മഞ്ജുളമാക്കി ആനന്ദ സ്വരൂപിയാവും അഖിലാണ്ടേശ്വരി ദിവ്യകജ്ഞരത്നമാം ലോകമാതാവ് ശ്രീ മുച്ചിലോട്ട് ഭഗവതിയുടെ പുറപ്പാടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെയ്യത്തെ വിവരിക്കുന്നതിനിടക്ക് മുച്ചിലോട്ട് ഭഗവതി ആരാണെന്ന് പറയാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ നമുക്ക് മുച്ചിലോട്ട് ഭഗവതി ആരാണെന്ന് നോക്കാം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെ കഥ അറിയാതെ തെയ്യം കണ്ടിട്ട് യാതൊരു കാര്യമില്ല. ദേവിയുടെ പട്ടോല പ്രകാരമുള്ള കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഒരിക്കൽ ശ്രീപരമേശ്വരൻ കൈലാസത്തിൽ പുലിത്തോലും പൂണൂലും ധരിച്ച് താണ്ഡവം ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം ഭഗവാന്റെ തിരുനെറ്റിയിലെ ഗംഗാതീർത്ഥവും ചന്ദ്രാമൃതവും ചേർന്ന ശ്വേതബിന്ദുക്കൾ കൈലാസത്തിലെ ഹോമകുണ്ഡത്തിലേക്ക് വീഴാൻ ഇടയായി. അങ്ങനെ അതിൽ നിന്നും ഒരു ദേവീരൂപം ഉയർന്നു വന്നു. ഹോമകുണ്ഡത്തിൽ നിന്നും പൊടിച്ചുണ്ടായ ആ ദേവിയെ മഹേശ്വരൻ ഭുവനേശ്വരിയിൽ നിന്ന് നാമകരണം ചെയ്യുകയും ലോകാനുഗ്രഹകാരിണിയാകുവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. വട്ടക്കിരീടവും സർവാഭരണങ്ങളും ഏതാനും ആയുധങ്ങളും 96 മഹാവ്യാധികൾക്ക് ഔഷധമാകുന്ന കനകപ്പൊടിയും സ്വന്തം മായാവിലാസത്താൽ എല്ലാം അറിയാനുള്ള കഴിവും ഒറ്റത്തണ്ടേനാകുന്ന തേരും വരമായി നൽകി. അങ്ങനെ ഈ ഒരു വരങ്ങളൊക്കെ ലഭിച്ച ദേവി ശ്രീപരമേശ്വരനെയും കൈലാസത്തെയും വലം വെച്ച് അവിടുന്ന് യാത്ര തിരിച്ചു. തൻ്റെ യാത്രയുടെ അവസാനം ദേവി പെരിഞ്ചല്ലൂർ ക്ഷേത്രത്തിൽ തേരിറങ്ങി കുളിച്ച് രാജരാജേശ്വരനെ വന്ദിച്ച ശേഷം ദരിദ്ര ബ്രാഹ്മണ കന്യകയുടെ രൂപം ധരിച്ച് ഉത്തരദിക്കിലേക്ക് യാത്രയായി. മുച്ചിലോടൻ പെരുവയലിലൂടെ യാത്ര ചെയ്തപ്പോൾ മുച്ചിലോടൻ പടനായരുടെ വീടും പടിപ്പുരയും കണ്ട് പടിപ്പുരയിൽ വിശ്രമിച്ച് പടനായരുടെ മണിക്കരളിൽ ഒളിഞ്ഞിരുന്ന് തണ്ണീർ ദാഹം തീർത്തു ദേവി. അങ്ങനെ പടനായെത്തി വെള്ളമെടുക്കാൻ കിണറ്റിൻ്റെ കരയിൽ ചെന്നപ്പോൾ കിണറിൽ പണ്ടൊന്നുമില്ലാത്ത ശബ്ദവും ശോഭയും ഗന്ധവും ദർശിച്ചതിനാൽ വിവരം നേരെ പോയി പടനായരെ അറിയിച്ചു. പക്ഷേ ഇത് കേട്ട് ഓടിപ്പടഞ്ഞെത്തിയ പടനായർ ഒന്നും തന്നെ കാണാനിടയായില്ല. പടനായർ വരുന്ന സമയത്ത് മുച്ചിലോട്ട് ഭഗവതി സമീപത്തുള്ള കരിമ്പനയിൽ വസിക്കുകയായിരുന്നു ചെയ്തത്. അതിനാൽ തന്നെ ആദ്യമായി മുച്ചിലോട്ട് ഭഗവതിയുടെ ചൈതന്യം ഒളിവളർന്നത് ആ ഒരു പടനായരുടെ ഈയോ കരിമ്പനാണെന്നാണ് വിശ്വാസം. പടനായർ നിത്യവും കണി കാണുന്ന കരിമ്പന ഉണങ്ങുന്നതായിട്ട് പടനായർ ശ്രദ്ധിച്ചു. അതിനാൽ തന്നെ ആ ഒരു യോം കരിമ്പനയെ ചേകോന്മാർക്കായിട്ട് പള്ളിവില്ലുണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. വിശ്വകർമാവ് പള്ളിവില്ലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കരിമ്പന വെട്ടാനായി ഓങ്ങുമ്പോൾ അരുത് എന്നൊരു ഘോരമായ ശബ്ദം അവർക്ക് കേൾക്കാനിടയായി. അതുകൊണ്ട് തന്നെ വിശ്വകർമാവ് ആ ഒരു ദൗത്യത്തിൽ നിന്നും പിന്മാറി. പക്ഷേ ഇതൊന്നും വകവെക്കാതെ പടനായർ തന്നെ ആ ഒരു പനമുറിച്ച് 12 വില്ലുകൾ ചെത്തി 11 മുച്ചിലോട്ട് കോട്ടയിൽ എത്തിച്ചു. പക്ഷേ 12-ാമത്തെ വില്ല് കടുകട നീങ്ങിയില്ല. ഈ ഒരു കാര്യത്തിൻ്റെ ഉൾഗതി എന്താണെന്നറിയാൻ വേണ്ടി പടനായർ പ്രശ്നം വെച്ച് നോക്കി. അപ്പോൾ ആ പരിസരത്ത് വന്ന ആ ദരിദ്ര ബ്രാഹ്മണ കന്യക വെറുമൊരു സ്ത്രീയല്ല, മറിച്ച് സാക്ഷാൽ പരമശിവൻ്റെ പൊന്മകളാണെന്നുള്ള കാര്യം മുച്ചിലോടൻ പടനായർ അറിഞ്ഞു. പനമുറിച്ചവൻ പടിഞ്ഞാറ്റ വഴക്കം കാണണം എന്ന ദേവിയുടെ അരുളപ്പാട് കേട്ട മുച്ചിലോടൻ പടനായർ ഇത്ര വലിയ ദേവിയാണെങ്കിൽ തൻ്റെ കോട്ടയിൽ വന്നോട്ടെയെന്ന് പടനായർ പറഞ്ഞു. പടനായരുടെ ഈ ഒരു വാക്ക് കേട്ട ഉടനെ തന്നെ ആ ഒരു വില്ല് സ്വയം പടന്ന് പടനായരുടെ കോട്ടയിൽ എത്തിച്ചേർന്നു. അതിനാൽ അപ്രകാരം പടനായർ ഭഗവതിയെ സ്വഗൃഹത്തിൻ്റെ പടിഞ്ഞാറ്റയിൽ സങ്കല്പിച്ച്
വെള്ളി ശ്രീപീഠത്തിലിരുത്തി ആദരിച്ചു. ശ്രീ ഭുവനേശ്വരി ദേവി ഇപ്രകാരമാണ് മുച്ചിലോട്ട് ഭഗവതിയായതെന്നാണ് സാധാരണയായി പറഞ്ഞു വരുന്ന ഒരു കഥ. ഒട്ടനവധി നിമിത്തങ്ങളാൽ കരുവള്ളൂർ മുച്ചിലോടം പടനായരും മറ്റും പ്രശ്നചിന്ത ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പനക്കാച്ചേരി നമ്പിയുടെ അധീനതയിലുള്ള സ്ഥലത്ത് രേരമംഗലം ഭഗവതിയുടെ ചെലവിൽ നിർമ്മിക്കപ്പെട്ട ആദ്യ മുച്ചിലോട്ടായ കരുവള്ളൂർ മുച്ചിലോട്ടിൽ മഹാനായ മണക്കാടൻ ഗുരുക്കൾക്ക് ദേവി അനുഗ്രഹത്താൽ ബോധ്യപ്പെട്ട രൂപത്തിലുള്ള ഭഗവതി കോലം ഗുരുക്കൾ തന്നെ ധരിച്ച് ആദ്യ കളിയാട്ടം നടത്തിയെന്ന് വിശ്വസിക്കുന്നു. മുച്ചിലോട്ട് ഭഗവതിയുടെ ഈ ഒരു രൂപം കൽപ്പന ചെയ്തതും മണക്കാടൻ ഗുരുക്കൾ തന്നെയാണ്. മുച്ചിലോട്ട് ഭഗവതിയുടെ മേൽഭാഗം ആകാശമായും അരഭാഗം ഭൂമിയായും താഴെ വിധാനത്തറ സമുദ്രമായിട്ടും പറഞ്ഞു വരുന്നു. അതിനാൽ തന്നെ തിരുമുടിയെ മഴവില്ലായിട്ടും തിരുമുടിയിൽ നിന്നും തൂങ്ങിയാടുന്ന ചെക്കിപ്പൂ മലകളെ മഴയായിട്ടും ഈയൊരു തെയ്യത്തിൽ സങ്കല്പിക്കുന്നുണ്ട്. ആദിപരാശക്തിയുടെ ഏറ്റവും കനക കാന്തിയാർന്ന മുഖമാണ് സാക്ഷാൽ ഭുവനേശ്വരി മുച്ചിലോട്ട് ഭഗവതിയുടേതെന്നാണ് സാധാരണയായി പറഞ്ഞു വരുന്നത്. അതിനാൽ തന്നെ ത്രിപുര സുന്ദരി ഭാവമാണ് ഈയൊരു തെയ്യത്തിന് നമുക്ക് കാണാൻ പറ്റും. അത്രമേൽ സൗന്ദര്യമുള്ളൊരു ദേവതയാണ് മുച്ചിലോട്ട് ഭഗവതി. ഇനി മുച്ചിലോട്ട് ഭഗവതിയുടെ രണ്ടാമതൊരു കഥ എടുത്താൽ ഈയൊരു കഥയായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാമുഖ്യമായിട്ട് കാണാൻ പറ്റുക. മുച്ചിലോട്ട് ഭഗവതിയുടെ മുഖത്തെഴുത്തിനെ കുറ്റിശങ്കും പ്രാക്കെഴുത്തുമെന്നാണ് വിശേഷിപ്പിക്കുക. മുച്ചിലോട്ട് ഭഗവതിയുടെ പറഞ്ഞു വരുന്ന രണ്ടാമത്തെ കഥ ഇങ്ങനെയാണ്. ഒരു കാലത്ത് വേദശാസ്ത്രങ്ങളിൽ പെരിഞ്ചല്ലൂരിലെ ബ്രാഹ്മണരെ വെല്ലാൻ ആരും തന്നെ ഇല്ലായിരുന്നു. അന്യദേശക്കാരായ ബ്രാഹ്മണർ അക്കാലത്ത് പെരിഞ്ചല്ലൂർ ആസ്ഥാനമാക്കി തർക്കശാസ്ത്രത്തിൽ തങ്ങളുടെ അറിവും കഴിവും തെളിയിക്കുക ഒരു പതിവായിരുന്നു. അതിൽ തർക്കശാസ്ത്രത്തിൽ പേരുകേട്ട മനയായിരുന്നു രേരമംഗലം മന. തലമുറകൾ നിലനിർത്താൻ മക്കളില്ലാതെ അന്യം നിന്നു പോകാറായ ഈ മനയിലെ തിരുമേനിക്ക് തൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു പെൺകുഞ്ഞു പറന്നു. 15 വയസ്സായപ്പോഴേക്കും കന്യകയായ ഈ പെൺകിടാവ് സർവവിദ്യകളിലും അപാരമായിട്ടുള്ള അറിവ് നേടി. കന്യകയെ നേരിട്ട് തർക്കത്തിൽ പരാജയപ്പെടുത്താൻ കഴിയാതെ വന്ന പെരിഞ്ചല്ലൂരിലെ ബ്രാഹ്മണർക്ക് അവളുടെ പാണ്ഡിത്യത്തെ അംഗീകരിക്കാനും വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവർ ഒരവസരം കാത്തുനിന്നു. ആ സമയത്താണ് തൻ്റെ മുറച്ചെറുക്കനുമായി ഈ ഒരു പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിക്കുന്നത്. കല്യാണത്തിന് 3 നാൾ മാത്രമുള്ള അവസരത്തിൽ നാടുവാഴി വന്ന് കന്യകയെ കണ്ട് ഒരു സഹായം ആവശ്യപ്പെട്ടു. തൻ്റെ നാട്ടിലെ പണ്ഡിതരെ പെരിഞ്ചല്ലൂരിലെ ബ്രാഹ്മണർ തർക്കത്തിന് വിളിച്ചിരിക്കുന്നു. അതിനാൽ തോറ്റാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് സഹായം വേണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ അവൾ ആ തർക്കത്തിന് തയ്യാറാവുകയും രേരമംഗലം തിരുമേനി അതിന് സമ്മതിക്കുകയും ചെയ്തു. ഉദയമംഗലം ക്ഷേത്രനിരയിൽ വെച്ചാരംഭിച്ച തർക്കത്തിലെ ആദ്യത്തെ 2 ദിവസവും കന്യക ബ്രാഹ്മണരെ തോൽപ്പിച്ചത് അവർക്ക് നീരസവും വൈരാഗ്യബുദ്ധിയും ഇടയാക്കാൻ കാരണമായി. അതിനാൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം 3-ാം ദിവസം തർക്കപ്പന്തലിൽ വെച്ച് അവർ കന്യകയോട് 2 ചോദ്യങ്ങൾ ചോദിച്ചു. ഏറ്റവും നോവാർന്ന നോവേത്, അഥവാ ഏറ്റവും വലിയ വേദന എന്താണ്? പിന്നെ ഏറ്റവും വലിയ സുഖമെന്താണ്? ഈ 2 ചോദ്യങ്ങൾക്കും കന്യക 2-ാമതൊന്നും ആലോചിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ മറുപടി അവർക്ക് നൽകുകയും ചെയ്തു. ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാണെന്നും ഏറ്റവും വലിയ രസം കാമരസമാണെന്നും അവൾ അവരോട് പറഞ്ഞു. കന്യകയായ പെൺകുട്ടിയുടെ ഈ മറുപടി കേട്ട ഉടൻ അവർ പരിഹാസച്ചിരികളുമായി പന്തലിൽ ഓടി നടന്നു. രതിസുഖവും പ്രസവ വേദനയും ഇവൾ അറിഞ്ഞിട്ടുണ്ട്, ഇവൾ കന്യകയല്ല എന്നവർ ആക്രോശിച്ചു. അവൾക്ക് എതിരു പറയാൻ വേണ്ടി അന്ന് ആരുമില്ലായിരുന്നു. അതിനാൽ തന്നെ അവർ കന്യകയെ പടിയടച്ച് പിണ്ടം വെച്ചു. അങ്ങനെ കന്യകയുടെ കല്യാണവും മുടങ്ങാൻ ഇടയായി. ആൾക്കൂട്ടത്തിന് മുന്നിൽ അപമാനിതയാകേണ്ടി വന്ന അവള് ഒരു അഗ്നികുണ്ഡം ഒരുക്കി അതിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. 2-ാമതൊന്നും ആലോചിക്കാതെ തീയിലേക്ക് എടുത്തു ചാടിയ അവൾ തൊഴുകയുമായി പ്രാർത്ഥിച്ചു. അപ്പോഴാണ് അതുവഴി എണ്ണയുമായി ഒരു മുച്ചിലോടൻ വാണിയൻ വന്നുചേർന്നത്. അമ്പരപ്പോടെ തന്നെ നോക്കി നിൽക്കുന്ന വാണിയനോട് തൻ്റെ കയ്യിലുള്ള എണ്ണ ആ തീയിലേക്ക് ഒഴിക്കാൻ വേണ്ടി കന്യക ആവശ്യപ്പെട്ടു. ഒരുതരം വിഭ്രാന്തിയിലായിരുന്ന വാണിയൻ അപ്രകാരം ചെയ്യുകയും ചെയ്തു. അങ്ങനെ അഗ്നിപ്രവേശത്തോടെ കന്യക തൻ്റെ പരിശുദ്ധി തെളിയിക്കുകയും ചെയ്തു. തൻ്റെ അപരാധം അപ്പോഴാണ് ആ വാണിയന് ബോധ്യമായത്. പൊട്ടിക്കരഞ്ഞ വാണിയൻ്റെ മുന്നിൽ അഗ്നിയിൽ നിന്നും ഒരു ദിവ്യപ്രകാശം ഉയർന്നു വന്നു. ഒഴിഞ്ഞ പാത്രവുമായി വീട്ടിലെത്തിയ വാണിയൻ തൻ്റെ പാത്രം നിറഞ്ഞെടുക്കുന്നതായി കണ്ടു. ആത്മാഹുതി ചെയ്ത പെൺകുടി കരുവള്ളൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഭഗവതിയായി മാറുകയും അന്ന് അവൾ വാണിയയുടെ കുലദേവതയായി മാറുകയും ചെയ്തു. അതിനാൽ തന്നെ ഉത്തരകേരളത്തിലെ വാണിയ സമുദായത്തിൻ്റെ അഭിമാന മൂർത്തിയാണ് ഈ മുച്ചിലോട്ട് ഭഗവതി.
അങ്ങനെ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിൽ നൂറിലേറെ മുച്ചിലോട്ട് കാവുകളിൽ മുച്ചിലോട്ട് ഭഗവതിയെ പ്രഥമ സ്ഥാനം നൽകി വാണിയ സമുദായം തങ്ങളുടെ കുലദേവതയെ കെട്ടി ആരാധിച്ചു പോരുന്നു. അങ്കലാവണ്യത്തിലും മയൂര നടനത്തിലും ഈ ഒരു മുച്ചിലോട്ട് ഭഗവതിയോളം പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഭംഗിയുള്ള വേറൊരു തെയ്യം തെയ്യപ്രപഞ്ചത്തിൽ നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. കാരണം അത്രമേൽ പ്രൗഢിയാണ് ഈ ഒരു ദേവത. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോയിലൂടെ തന്നെ മുച്ചിലോട്ട് ഭഗവതി ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഏറെ വൈകാതെ തന്നെ അടുത്ത തെയ്യക്കാവിൽ വെച്ച് നമുക്ക് വേഗം തന്നെ കണ്ടുകൂട്ടാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എക്സ്പ്ലോർ അർജുൻ സൈനിങ് ഓഫ്.